വളരെ മഹാസംഗീത വിദുഷിയാണ് അദ്ദേഹം ഈശ്വര തുല്യനാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്ത ആരുമില്ല മറ്റാരുമല്ല ഞാൻ പറയുന്നത് ചെമ്പൈ സ്വാമിയെക്കുറിച്ചാണ് ചെമ്പൈ സ്വാമിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല അങ്ങനെയുള്ള ചെമ്പൈ സ്വാമിയുടെ അടുത്തേക്ക് രണ്ട് യുവാക്കൾ സംഗീതം പഠിക്കാൻ വരികയാണ് ജ്യേഷ്ഠനും അനിയനുമാണ് പഠിപ്പിക്കാൻ കൊണ്ടുവരുന്നത് ചെമ്പൈ സ്വാമിക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹത്തിന് ഈ രണ്ട് യുവാക്കളോട് ഒരുപാട് ഇഷ്ടമുണ്ട് കാരണം ഇവരത്രയും മിടുക്കരാണ് സംഗീതത്തിൽ നല്ല ജ്ഞാനമുണ്ട് അവർക്ക് ഇപ്പം മികച്ച ഒരു ഗുരുവിൻ്റെ കീഴിൽ അവർ പഠിക്കണം അവരുയരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് കൊണ്ടുവരുന്നത് എല്ലാവരെയും സമഭാവത്തിൽ കാണുന്ന ആളായിരുന്നു ചെമ്പൈ സ്വാമി എങ്കിലും അദ്ദേഹം കൊണ്ടുവന്ന ആളോട് ചോദിച്ചു ആ ഈ കുട്ടികൾ ഏതാ കുലം പെട്ടെന്ന് കൊണ്ടുവന്ന ആൾക്കൊരു പേടി കാരണം ഇവരുടെ കുലം പറഞ്ഞാൽ പഠിപ്പിക്കാൻ ഗുരു സമ്മതിച്ചില്ലെങ്കിലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ കുലം തന്നെയാണ് ഗുരു ആണോ സന്തോഷമായി ഏതായാലും പഠനം തുടർന്നോട്ടെ പക്ഷേ ആ രണ്ട് യുവാക്കൾ അവരെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ചെമ്പൈ സ്വാമി ചോദിച്ചു അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു പക്ഷേ ഒരു പേടിയും കൂടാതെ ധൈര്യപൂർവം അവർ തങ്ങളുടെ കുലത്തെക്കുറിച്ച് പറഞ്ഞു അത് സത്യത്തിൽ പുറത്താകുകയാണെങ്കിൽ പുറത്തായിക്കോട്ടെ എന്ന് കരുതി എന്നാൽ പോലും തങ്ങളുടെ കുലത്തിൻ്റെ മഹിമ കളയാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ അത് ചെമ്പൈ സ്വാമിക്ക് ഇഷ്ടപ്പെടുകയാണ് ചെയ്തത് കൊണ്ടുവന്ന ആൾ കള്ളം പറഞ്ഞിട്ടും പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന് സ്നേഹക്കൂടുതൽ കൊണ്ടാണ് എന്നാൽ പോലും ഈ യുവാക്കൾ സംഗീതം ഈശ്വരതുല്യമാണ് എങ്കിലും മഹാനായ ചെമ്പൈ ഗുരുവിൻ്റെ മുന്നിൽ കള്ളം പറഞ്ഞില്ല തങ്ങളുടെ കുലത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു ആ ഒരൊറ്റ കാരണത്താൽ തന്നെ ചെമ്പൈ സ്വാമി അവരെ തൻ്റെ ശിഷ്യന്മാരായി സ്വീകരിക്കുകയും ധാരാളം കാലം ചെമ്പൈ സ്വാമിയുടെ കീഴിൽ അവർക്ക് സംഗീതം പഠിക്കുവാനും സാധിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ ഇത്രയും പറഞ്ഞത് മറ്റാരെക്കുറിച്ചുമല്ല നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന ജയവിജയ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട സംഗീതജ്ഞരെയാണ് നമ്മളുടെ ഏറ്റവും പ്രശസ്തനായ മനോജ് ഗജേൻ്റെ അച്ഛനാണ് കലാരത്നൻ ജയേട്ടൻ അദ്ദേഹം ഇവർ രണ്ടുപേരും ധാരാളം ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട് സിനിമയിലും അതുപോലെ തന്നെ ഡിവോഷണലിലും നിങ്ങൾക്കറിയാം നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി എന്നുള്ള പാട്ട് കേൾക്കാത്ത മലയാളികളുണ്ടാകില്ല അത് ജയവിജയ് ചെയ്ത സംഗീതമാണ് ധാരാളം ആൽബങ്ങൾ ഭക്തിഗാനങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രയധികം ജയവിജയിൽ ചെയ്തിട്ടുണ്ട് അതിൽ ജയേട്ടൻ വിജയേട്ടൻ പിന്നെ നമ്മളെ വിട്ടുപോയി ജയേട്ടൻ സ്വന്തമായി ചെയ്യുമ്പോഴും ആ പേര് മാറ്റിയില്ല ജയവിജയ എന്ന് തന്നെയാണ് കൊടുത്തത് അദ്ദേഹം ചെയ്ത അതിമനോഹരമായ ഒരു ഡിവോഷണൽ ആൽബമാണ് ദേവീഗീതം പാർട്ട് ഒന്ന് നമ്മളുടെ പ്രിയങ്കരിയായ ഗായിക ചിത്രചേച്ചിയാണത് പാടിയിരിക്കുന്നത് അതിൽ ആനന്ദഭൈരവി രാഗത്തിൽ അതിമനോഹരമായി ഒരു ഗാനം കുമാരനല്ലൂർ ദേവിയെക്കുറിച്ചുണ്ട് ആ ഗാനം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പാടുന്നത് ശ്രീരാഗത്തിൻ്റെ സ്വന്തം ഗായിക നമ്മുടെ പ്രിയപ്പെട്ട ചിന്മയിക്കുട്ടിയാണ് ആ ഗാനത്തിലേക്ക് ചൊരിഞ്ഞമ്മ പുഞ്ചിരി തൂ
Kumar.